കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ മടങ്ങിവരവ് നാളത്തേക്ക് മാറ്റി തെലങ്കാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് യാത്ര നാളത്തേക്ക് മാറ്റിയത് ഇന്ന് ഉച്ചകഴിഞ്ഞ് മടങ്ങാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച തുടർന്ന സാഹചര്യത്തിലായിരുന്നു യാത്ര നാളത്തേക്ക് മാറ്റിയത് അതിനിടെ കിറ്റക്സിനെ കർണാടകയിലേക്ക് സ്വാഗതം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എം ഡി സാബു ജേക്കബിനെ ഫോണിൽ വിളിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ പിന്തുണ അറിയിച്ചത് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെതിരെ മാനനഷ്ട കേസ് നൽകിയതായി പി ടി തോമസ് പി ടി തോമസ് എം എൽ എ എന്ന നിലയിൽ തന്നെ വ്യക്തിപരമായി സാബു ജേക്കബ് പലതവണ അപമാനിച്ചു കിഴക്കമ്പലത്തെ കിറ്റക്സ് ഡൈങ് ആൻഡ് ബ്ലീച്ചിങ് യൂണിറ്റ് സ്ഥാപനം നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പി ടി തോമസ് കൊച്ചിയിൽ പറഞ്ഞു തെലങ്കാനയിൽ നിക്ഷേപമിറക്കാനുള്ള കിറ്റക്സ് ഗ്രൂപ്പും തെലങ്കാന സർക്കാരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കിറ്റെക്സിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി പി ടി തോമസ് എം എൽ എ രംഗത്തെത്തിയിരിക്കുന്നത് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെതിരെ കേസ് ഫയൽ ചെയ്തതായി പി ടി തോമസ് വ്യക്തമാക്കി കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്ന കിറ്റക്സ് ഡയിങ് ആൻഡ് ബ്ലീച്ചിങ് യൂണിറ്റിലെ മാലിന്യം കടമ്പ്രയാറിലേക്ക് ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും അദ്ദേഹം വ്യക്തിപരമായി തനിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിന് ഒരു കോടി രൂപയുടെ മാനനഷ്ട കേസ് കിറ്റക്സിനെതിരായും നൽകിയിരിക്കുകയാണ് കിറ്റ് യൂണിറ്റ് എന്ന ഡിംഗ് ബ്ലീച്ചിങ് ആൻഡ് പ്രിന്റിംഗ് നടത്തുന്ന സ്ഥാപനത്തെ പറ്റി മാത്രമാണ് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജനാഭിലാഷം അനുസരിച്ചു ഭാവി തലമുറയുടെ കൂടി സുരക്ഷിതത്വം മുൻനിർത്തിയും പരിശോധനകളുടെ പേരിൽ പദ്ധതി ഉപേക്ഷിക്കുന്നുവെന്ന കിറ്റക്സ് കമ്പനിയുടെ വാദം അംഗീകരിക്കാനാകില്ലെന്നും പി ടി തോമസ് വിമർശിച്ചു കിഴക്കമ്പലത്തെ പല സ്വകാര്യ പദ്ധതികൾക്കും ട്വന്റി ട്വന്റി ഭരണസമിതി അനുമതി നൽകുന്നില്ല എന്ന ആരോപണവും തോമസ് ഉയർത്തി അതിനിടെ ഹൈദരാബാദിൽ നിന്നും കിറ്റെക്സ് എം ഡി സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ കൊച്ചിയിലെത്തും ഇന്നും അടങ്ങി വരാനിരുന്ന സാബു ജേക്കബും സംഘവും തെലങ്കാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് യാത്ര മാറ്റിയത് നിക്ഷേപ പദ്ധതികളെ കുറിച്ച് സർക്കാർ തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ ഇന്നും തുടരും ജനം കൊച്ചി